നമസ്കാരം, ജി എം സി ഓൺലൈനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സഹകരണത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് കൂടിയുണ്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, പരസ്പര സഹായം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്ന സംരംഭങ്ങളുടെ കണക്കെടുത്താൽ അതിൻ്റെ അമരത്ത് മിക്കവാറും പാർട്ട്ണർഷിപ്പായിരിക്കും ഉണ്ടാവുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പൊട്ടിയിട്ടുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഈഗോ, മറ്റുള്ളവനെ പുറത്താക്കാൻ കാണിക്കുന്ന ത്വര, വിശ്വാസമില്ലായ്മ എന്നിവയൊക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം വീട്ടിലെ ഊൺ എന്നൊരു സംരംഭത്തെക്കുറിച്ചാണ്. വീട്ടിലെ ഊൺ എന്നുള്ളത് ഒരു വേറിട്ട ആശയമാണ്. വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കാൻ സാധിക്കുക എന്നത് വീട് വിട്ട് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭാശയത്തിന് നല്ല സ്വീകാര്യതയും കിട്ടി. എന്നാൽ ഈ രംഗത്തും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങി കുറച്ചു കാലം കൊണ്ട് നിർത്തപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വീട്ടിൽ ഒരു ഊൺ എന്ന സംരംഭം എങ്ങനെ തുടങ്ങാം, എവിടെയൊക്കെ തുടങ്ങാം എന്നൊക്കെ ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയുന്നു. അതിനു മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളൊരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും. ആദ്യം വീട്ടിൽ ഊൺ എന്ന സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാട് ഒന്ന് വിലയിരുത്തുക. നിങ്ങളുടെ വീട് ടൗണിലോ അല്ലെങ്കിൽ ടൗണിലേക്ക് പോകുന്ന റോഡിൻ്റെ വശങ്ങളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ 10% അർഹത ഉണ്ടായി എന്നർത്ഥം. ഒരു 2 അല്ലെങ്കിൽ 3 കിലോമീറ്റർ പരിധിക്കുള്ളിൽ സ്കൂൾ, കോളേജ്, സിനിമ തിയേറ്റർ, മാർക്കറ്റ് ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരു 10% എന്നുള്ളത് 30% അർഹതയായിട്ട് വർദ്ധിപ്പിക്കാം. നിങ്ങളുടെ ആ 3 കിലോമീറ്റർ പരിസരത്ത് മറ്റൊരു വീട്ടിലെ ഊൺ എന്ന സംരംഭം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംരംഭം വിജയിക്കാൻ സാധ്യത 50%. ഇനി ബാക്കിയുള്ള 50% നിങ്ങളുടെ പ്രയത്നമാണ്. അത് എന്തൊക്കെയാണെന്ന് അവസാനം ഞാൻ പറയാം. ഇനി നമ്മുടെ സംരംഭം തുടങ്ങാൻ വേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരം നന്നായി വൃത്തിയാക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ്. വീടിൻ്റെ പരിസരം, ആ പറമ്പ് മൊത്തം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക. കണ്ട കാടും പടലൊക്കെ വെട്ടി മാറ്റുക. വീടിൻ്റെ അഡ്രസ്സ് വെച്ച് തന്നെ നമുക്ക് FSSI രജിസ്ട്രേഷൻ ലഭിക്കും. അത് ആദ്യം പോയിട്ടെടുക്കുക. പിന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി വാങ്ങുക. ഹെൽത്ത് ഓഫീസറുടെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വാങ്ങുക. അത് വളരെ വളരെ നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ മുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിൽ നല്ല ഭംഗിയിൽ ഒരു പന്തലിടുക. സംരംഭം തുടങ്ങുക. അതിൻ്റെ പാചകത്തിനാവശ്യമായുള്ള പാത്രങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി അവനവൻ്റെ വിശ്വാസം പോലെ നല്ല സമയവും നല്ല ദിവസമൊക്കെ നോക്കി ഒരു ചെറിയ രീതിയിൽ ഒന്ന് തുടങ്ങുക. തുടങ്ങിയാൽ മാത്രം പോരാ, ആ മൂന്ന് നിങ്ങൾക്ക് എത്രത്തോളം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആ സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. നോട്ടീസ് അടിക്കുകയോ അങ്ങനെ പല രീതിയിലും നമുക്ക് പബ്ലിസിറ്റി ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങളുടെ ആ പരിധിക്കുള്ളിൽ ഒരു 3-4 കിലോമീറ്ററിൻ്റെ പരിധിക്കുള്ളിൽ നല്ല രീതിയിൽ നോട്ടീസൊക്കെ അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ സംരംഭം തുടങ്ങുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സോ ബോർഡോ വെക്കേണ്ടി വരും. ഇനിയാണ് ഈ ബിസിനസ്സിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഫുഡ് എത്രത്തോളം നന്നായി പാചകം ചെയ്ത് നൽകാൻ പറ്റുമോ അത്രത്തോളം പാചകം ചെയ്ത് നൽകുക. വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയ മസാലക്കൂട്ടുകളും കറിപ്പൊടികളും ഉപയോഗിക്കുക. നാടൻ വിഭവങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ആ സംരംഭത്തിൻ്റെ കൂടെ തന്നെ വീട്ടിലുണ്ടാക്കിയ അച്ചാർ, ഉപ്പിലിട്ടത്, കൊണ്ടാട്ടം തുടങ്ങിയവയും വിൽക്കാവുന്നതാണ്. ഇതൊരു അധിക വരുമാനമാണ്. ന്യായമായ രീതിയിൽ വില വാങ്ങുക. ഇന്ന് കേരളത്തിൽ ഒരു ഊണിന് 30 രൂപ വാങ്ങുന്നവരുമുണ്ട്.
75 രൂപ വാങ്ങുന്നവരും ഉണ്ട്, 100 രൂപ വാങ്ങുന്നവരും ഉണ്ട്. ആരും ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനായിട്ടില്ല എന്ന ഒരു സത്യം നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ന്യായമായൊരു വില നിങ്ങളുടെ ഊണിന് ഇടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും കൃത്യമായി ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കി 50% പൂർത്തിയായി. അങ്ങനെ 100% നിങ്ങൾക്ക് വീട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കും. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക. ഞാൻ ഏത് സംരംഭത്തിൻ്റെ തുടക്കം പറയുന്നത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങുക, അതായത് നിങ്ങളുടെ ആ ഒരു സംരംഭത്തിൻ്റെ പൾസ് നിങ്ങൾക്ക് വിജയിക്കുമോ എങ്ങനെയൊക്കെ വിജയിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുക. അങ്ങനെ നല്ല കസ്റ്റമേഴ്സൊക്കെ ആയി നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്നൊക്കെ, അതായത് ഈ പറഞ്ഞ 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്തു നിന്ന് ആൾക്കാർ വന്ന് കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണപ്രിയരുടെ കാര്യം ഞാൻ പറയാം, നിങ്ങൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കടൽ കടന്നും ആൾക്കാർ വരും. അങ്ങനെ കടൽ കടന്ന് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന 2-3 വീട്ടിലെ ഊണുകാരുടെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ചെറിയ രീതിയിൽ 750 രൂപ മുതൽ മുടക്കിൽ തുടങ്ങി ഇന്ന് ഒരു ദിവസം 7000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു വീട്ടിലെ ഊണെന്ന 2-3 ചെറിയ ചെറിയ സ്ഥാപനങ്ങളെക്കുറിച്ച്, സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രചോദനമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുക, പതിയെ വലുതാക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഈ ഇങ്ങനെ ഓരോ എപ്പിസോഡിലും ഓരോ സംരംഭത്തെക്കുറിച്ചുള്ള ആശയങ്ങളും സംരംഭം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ലാഭം ഉണ്ടായിട്ടൊന്നുമില്ല. ഞാനും ഇങ്ങനെ ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങി ഒരു ഇപ്പം സക്സസ് ആയിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും, എന്നെപ്പോലെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് സഹായകമാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇനിയും വേണം. അപ്പം എൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ റിപ്ലൈ ചെയ്യും. ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസം വന്നേക്കാം, കാരണം ഇച്ചിരി തിരക്കുണ്ട്, ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. എന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നന്നായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്കത് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്, വാണിജ്യ വാർത്ത. ഈ വാണിജ്യ വാർത്ത സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചും അവരുടെ സംരംഭങ്ങളെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യമാണ് ഈ പോർട്ടലിനുള്ളത്. അപ്പോൾ നമ്മുടെ ആ പോർട്ടലും ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഞാൻ ആ പോർട്ടലിൻ്റെ അഡ്രസ്സ് താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ മഴക്കാലമാണ് വരുന്നത്, അതുകൊണ്ട് വേറൊരു ഇൻഫർമേഷൻ തരാനുള്ളത്, വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, കൊതുകിനെ നശിപ്പിക്കുക എന്ന കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് ആരോഗ്യം വേണം, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.